യാതൊരു ലൈസൻസുകളുമില്ലാതെ വഴിയോരത്ത് അനധികൃതമായി തുണിക്കച്ചവടം നടത്തുന്ന മാഫിയയെ അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും അന്യസംസ്ഥാന യാത്രകൾക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റും സംയുക്തമായി പത്രസമ്മേളനം നടത്തി. ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ഇപ്പോഴത്തെ വ്യാപാരത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നമ്മൾ ഇപ്പോൾ വഴിയോര കച്ചവടം ധാരാളമായിട്ട് ആറ്റിങ്ങൽ കടന്നു വരുന്നുണ്ട്. അതിന് നമ്മളെ നഗരസഭ എത്രയും പെട്ടെന്ന് തന്നെ ഉചിതമായ തീരുമാനം എടുക്കണം. റോഡ് വികസനവുമായിട്ട് ഒരുപാട് ഭാഗങ്ങൾ സ്ഥലങ്ങൾ ഇങ്ങനെ വന്നു കിടക്കുന്നതിനെ കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് വ്യാപാരികൾ സ്ഥലങ്ങൾ യാതൊരു പ്രതിഫലവും കൂടാതെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ആ സ്ഥലങ്ങളിൽ കയ്യേറി മറ്റുള്ള വഴിയോര കച്ചവടങ്ങൾ, അത് ഓരോ സ്ഥലത്തും കച്ചവടങ്ങൾ ചെയ്യുന്ന ഏജന്റ് മുഖാന്തരങ്ങളാണ്. ഒരു ഏജന്റ് രാവിലെ വന്ന് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്ത് ഓരോ പോയിന്റുകളിൽ ഇരുത്തിക്കൊണ്ട് വൈകിട്ടാകുമ്പോൾ അത് കളക്ട് ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അത് ജി എസ് ടിയും ബാക്കി റെൻറ്റും കൊടുത്ത് ഇലക്ട്രിസിറ്റിയും കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷനും എടുത്ത് ചെയ്യുന്ന ഈ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് കർശനമായ ഒരു നടപടി തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്ന് നഗരസഭയോട് അപേക്ഷിക്കുകയാണ്. രണ്ടാമത്, നേരത്തെ രീതിയിലുള്ള ബിസിനസ്സല്ല ഇപ്പം നടക്കുന്നത്. ആഘോഷങ്ങളൊന്നുമില്ല, കല്യാണങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നടക്കുന്നു, പൊങ്കാലകൾ, ഉത്സവങ്ങൾ, പെരുന്നാൾ, ഓണം, ഇതെല്ലാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ തുടർന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നിന്ന് കരകയറാൻ ഒരു വ്യാപാര സമൂഹത്തിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിന് വേണ്ട നടപടികൾ വ്യാപാര സമൂഹത്തെ എത്രയും പെട്ടെന്ന് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വേണ്ട പാക്കേജുകൾ അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം LDFന്റെ കൺവീനറായ ബഹുമാനപ്പെട്ട വിജയരാമൻ സാറിനെ നേരിട്ട് AKG സെൻട്രി കണ്ട് നിവേദനം നൽകുകയും അതേപോലെ UDFന്റെ കൺവീനർ ബഹുമാനപ്പെട്ട MM അസൻ അവരെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിനും നിവേദനം നൽകുകയും ചെയ്തു. അവരുടെ പ്രകടന പത്രികയെ ഉൾക്കൊള്ളിക്കാനും തുടർന്ന് ആര് ഭരണത്തിൽ വന്നാലും വ്യാപാര സമൂഹത്തെ ഉൾക്കൊള്ളിക്കാനും അവർക്ക് വേണ്ട പാക്കേജ് പ്രഖ്യാപിക്കാനും ടെക്സ്റ്റൈൽസ് നടത്തുന്നതിനെ കൊണ്ട് ടെക്സ്റ്റൈൽസ് സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ടും ആറ്റിങ്ങൽ വ്യാപാരി വ്യവസായ പ്രതിനിധിയായിട്ടുമാണ് ഞങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിച്ചത്. അതിന് അനുകൂലമായ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അത് വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോഴത്തെ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആറ്റിങ്ങൽ വ്യാപാരി സമൂഹത്തിന് ഒരു നഗരസഭയുമായിട്ട് ആരോഗ്യ മേഖലയുമായിട്ട് കൂടിയാലോചിച്ച് ഒരു വാക്സിനേഷനുള്ള ഒരു ഒരുമിച്ച് എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഗണിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇൻഡസ്ട്രേറ്റ് യാത്ര ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വ്യാപാരികളാണ്. അവർക്ക് ഒരുപാട് നിബന്ധനകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ പ്രതിസന്ധി ഇനി എന്ന് കരകയറുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. നിലവിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് തുടർന്നും ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വരുമാനമില്ല, ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഡ്യൂസാണ്, ബിൽഡിംഗ് വാടകകൾ ഒരുപാട് മുടക്കുമാണ്, ബാങ്കിൻ്റെ ലോൺ തന്നെ ഇപ്പം മറ്റൊരു എന്താ അതിൻ്റെ ഇൻട്രസ്റ്റ് മൊറട്ടോറിയമായിട്ട് നൽകി മറ്റൊരു ലോണായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അതിൽ നിന്നും വ്യാപാര സമൂഹത്തെ കരകയറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇക്ബാൽ ഷെയ്ഖ് ഉസ്മാൻ, പൂജ ഗ്രൂപ്പ്, ഷാക്കിർ ഫിസ, കണ്ണൻ ചന്ദ്ര പ്രസ്, ഫൈസൽ സലാം, സഫീർ രാജകുമാരി എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ആഗമനമുള്ള വസ്ത്ര വ്യാപാരികളുടെ കൂട്ടായ്മയാണ് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തി വസ്ത്ര വ്യാപാരികളുടെ ഒരു ഐക്യവും ഉന്നമനവും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സിറ്റിയിൽ
നമ്മുടെ തിരുവനന്തപുരം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വസ്ത്രവ്യാപാരികളുടെ സമ്മേളനം ഈ വരുന്ന March 8 ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, അതോടൊപ്പം ബഹുമാനപ്പെട്ട VS ശിവകുമാർ MLA, അതോടൊപ്പം ബഹുമാനപ്പെട്ട VK പ്രശാന്ത് MLA, അതോടൊപ്പം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ധാരാളം നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ TS പട്ടാഭിരാമൻ സാറും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനം ഇപ്പോൾ അടിയന്തരമായി സംഘടിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം വസ്ത്രവ്യാപാര മേഖല മുൻകാലങ്ങളിൽ ഇല്ലാത്ത തുല്യതയില്ലാത്ത പ്രതിസന്ധികളിൽ കൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾ പരിഹരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയായി വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വസ്ത്രവ്യാപാര മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി യാതൊരു നിബന്ധനകളും പാലിക്കാതെ റോഡ് സൈഡിൽ നടത്തുന്ന വഴിയോര കച്ചവടമാണ്. കാരണം അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അത് ഒരാളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരേ സാധനം തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ റോഡ് സൈഡിൽ യാതൊരു നിയന്ത്രണങ്ങളും പാലിക്കാതെ വിൽക്കുന്നത്. പ്രത്യേകിച്ച് GST ഉള്ള ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് സാധനങ്ങൾ അവരുടെ കൈവശം വിൽക്കുമ്പോൾ തന്നെ 5% വില വ്യത്യാസം വന്നു കഴിഞ്ഞു. നമ്മൾ GST കൊടുത്ത് വാങ്ങുന്നു, അവർ GST ഇല്ലാതെ വാങ്ങുന്നു. അതോടൊപ്പം മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളും അവർ ഒഴിവാക്കിക്കൊണ്ട് കടവാടക, അതുപോലെ ഭീമമായ കറണ്ട് ചാർജ് വരുന്നുണ്ട്, ഭീമമായ രീതിയിലുള്ള സ്റ്റാഫ് എക്സ്പെൻസ് വരുന്നുണ്ട്, മറ്റുള്ള സകല ചെലവുകളും വഹിച്ച് മുനിസിപ്പാൽ, അതായത് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ലൈസൻസ് ഫീസും എല്ലാ എക്സ്പെൻസും വഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം വ്യാപാരം ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഈ നടത്തപ്പെടുന്ന വഴിയോര കച്ചവടം എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കിയില്ലെങ്കിൽ ഈ കോവിഡ് പ്രതിസന്ധി കാരണം നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ ലഭിച്ചിരിക്കുന്ന ഈ ഉള്ള കച്ചവടം കൂടെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളെല്ലാം അത് കാര്യക്ഷമമായി അടിയന്തരമായി അതിലിടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് ഈ അനധികൃതമായിട്ട് വഴിയോര കച്ചവടം. അതോടൊപ്പം വീടുകളിലിരുന്ന് നടത്തുന്ന ഓൺലൈൻ കച്ചവടമുണ്ട്. അതും യാതൊരു മാനദണ്ഡവും അല്ലെങ്കിൽ യാതൊരു ടാക്സിൻ്റെ പരിധിയിലോ ഒന്നും ഒരു ലൈസൻസ് ഫീസിൻ്റെയും പരിധിയിലില്ലാതെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിയന്തരമായി നിയന്ത്രണം ഏർപ്പെടുത്തി ടെക്സ്റ്റൈൽ മേഖലയെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. HP News, Attingal.